നമസ്കാരം. ദശമിവ റീഡിംഗ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യത്തിലെ മനോഹരമായ കഥകളും പുസ്തകാസ്വാദനങ്ങളും കവിതകളും ഒക്കെയായി ദശമി അവർ റീഡിംഗ് കോർണർ. ഇന്നത്തെ നമ്മുടെ കഥ വിശ്വരൂപം, ലളിതാംബിക അന്തർജനം. നമ്മുടെ സാഹിത്യത്തിലെ സ്ത്രീപക്ഷപാതങ്ങളുടെയും പുരോഗമന ആശയങ്ങളുടെയും കൊടിയടയാളങ്ങളാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മിക്ക രചനകളും. അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു ചെറുകഥയാണ് വിശ്വരൂപം. ലളിതാംബിക അന്തർജനത്തിന്റെ സമ്പൂർണ്ണ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നുള്ളതാണ് ഈ ചെറുകഥ വിശ്വരൂപം. കഥയിലേക്ക് നമുക്ക് പോകാം. മാഡം തലത്ത് അഥവാ മിസ്സസ് തലത്തിന്റെ ജീവിത പരിണാമങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്ന കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കഥ വിശ്വരൂപം. പട്ടണത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിൽ ഒരു ചെറിയ വീട്. മുറ്റത്ത് തുളസിത്തറ, ചെത്തിയും മഞ്ഞ മന്ദാരവും തുളസിയും കാടുപോലെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു. മുൻവാതിൽ അടച്ചിരിക്കുകയാണ്. എങ്ങും ഒച്ച അനക്കമില്ല. തനിക്ക് വഴി തെറ്റിയോ? അയാൾ ഒരു നിമിഷം ആലോചിച്ചു. ഇല്ലല്ലോ. മാർഗനിർദ്ദേശം ചെയ്തയാൾ കുറിച്ചു കൊടുത്ത കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. പ്രധാന റോഡിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന ഇടവഴിയിലൂടെ നേരെ നടന്നാൽ ഒരു മുടുക്ക് കാണാം. അവിടെ രണ്ടു വഴി തിരിയുന്നു. ഇടത്തോട്ടുള്ള പാതയിലൂടെ ചെന്നാൽ മൂന്നാമത്തെ വീടാണ്. ഗേറ്റിൽ വെള്ള കോളാമ്പി ചെടി പടർന്നു പൂത്തു കിടക്കുന്നു. മുഖത്തിൽ ഓം എന്ന് കൊത്തിയിട്ടുണ്ട്. ശരി, ഇതൊക്കെ തന്നെയാണ് ലക്ഷണം. അയാൾ മടിച്ചു മടിച്ച് വാതിലിൽ മുട്ടി. അകത്ത് പ്രതികരണമില്ല. ആരും ഇല്ലായിരിക്കുമോ? അതോ ഇത്രയും ദൂരം വന്നിട്ട് ആളെ കാണാതെ പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. ഇന്നല്ലെങ്കിൽ ഇനി എന്നാണ് കാണുക? കാണാൻ തന്നെ സാധിക്കുമോ? നാളെ രാവിലെ 9 മണിക്ക് വിമാനത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ മറ്റേ ചരിവിലുള്ള അർദ്ധഗോളത്തിലേക്ക് പോവുകയാണ് താൻ. പിന്നെ എന്നാണ് മടങ്ങുന്നതെന്ന് ആരറിഞ്ഞു? അന്നത്തേക്ക് മിസ്സസ് സ്ഥലത്തുണ്ടാകുമോ? വയസ്സ് 75 കുറയില്ലല്ലോ. കോളിംഗ് ബെല്ലുണ്ടോ എന്ന് നോക്കി. ഇല്ല. ഇനിയോ? അയാൾ രണ്ടും കൽപ്പിച്ച് കൈ ചുരുട്ടി കതകിൽ ശക്തിയായി ഇടിച്ചു. വിളിച്ചു. ഇവിടെ ആരുമില്ലേ? അകത്ത് കട്ടിൽ കരയുന്ന ശബ്ദം കേട്ടു. നേരിയ കാൽവയ്പുകൾ. കതകിന്റെ സാക്ഷ പതുക്കെ നീങ്ങി. നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു. കൃശ്യമായ ശരീരം. നെറ്റിയിൽ ഭസ്മക്കുറി. കഴുത്തിൽ രുദ്രാക്ഷമാല. അയാൾ ഒന്ന് ഞെട്ടി. ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയായിരുന്നില്ല താൻ ഇവിടെ വന്നത്. ഈ വൃദ്ധ, ഈ തപസ്വിനി. അപമര്യാദ എന്ന് തോന്നത്തക്കവണ്ണം അയാൾ അവരെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വൃദ്ധയും വല്ലാതെ പരിങ്ങിപ്പോയി. സ്ഥലകാലങ്ങളോട് പൊരുത്തപ്പെടാത്ത ഈ അതിഥി ആരാണ്? പാശ്ചാത്യ നാടുകളിൽ നിന്ന് പറന്നു വീണ ഒരു യുവാവിനെ പോലെയുണ്ട് വേഷം. കണ്ടുമറന്ന ഏതോ രൂപം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അവർ നെറ്റി തടവി. അയാൾ വിഷമത്തോടെ പറഞ്ഞു, ക്ഷമിക്കൂ വലിയമ്മേ, മിസ്സസ് സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു. അവർ ഇവിടെയുണ്ടോ? ഇല്ലെങ്കിൽ മാപ്പ്. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരാശ്ചര്യ ശബ്ദം ഉദിച്ചു. നീയോ സുധീർ? നീ നീ ഇവിടെ ഇപ്പോൾ? ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികെട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. ആ വൃദ്ധ ആകെ വിറച്ചിരുന്നു. അവരുടെ ആലിംഗനത്തിൽ പെട്ട് അയാൾക്ക് ശ്വാസം മുട്ടി. പിടിവിട്ടാൽ പൊയ്ക്കളയുമോ എന്ന് പേടിച്ചിട്ടെന്ന വിധം മുറുക്കെ മുറുക്കെ അവർ അയാളെ തഴുകിയിരുന്നു. കണ്ണുകളിൽ നിന്ന് നീർ ഒഴുകി ഒഴുകി വീണു. അവരുടേത് അയാളുടെ തലയിലും അയാളുടേത് അവരുടെ തോളിലും. തങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായിരുന്നതും തങ്ങളെ കൂട്ടിയിണക്കിയിരുന്നതുമായ ഒരു വ്യക്തിയുടെ സ്മരണ അതിലൂടെ ഒലിച്ചിറങ്ങി. അയാൾ വിചാരിച്ചു, അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന ആ നല്ല കാലത്തെങ്ങും ഇത്ര അടുപ്പം ഉണ്ടാവാതിരുന്നത് എന്തേ?
ഞാൻ മുൻകൂട്ടി വരേണ്ടതായിരുന്നു മാഡം, അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ശേഷം എനിക്കും മാറ്റമായി. ആദ്യം സിഡ്നിയിൽ, പിന്നെ ജപ്പാനിൽ, ജർമ്മനിയിൽ. 8 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. മിസ്സസ് സ്ഥലത്ത് ദീർഘമായി നിശ്വസിച്ചു. അതെ കുഞ്ഞെ, നിനക്ക് പുതിയ ജോലികൾ കിട്ടി, പുതിയ യജമാനനെയും. നീ തന്നെ യജമാനനായിരിക്കുന്നു. പക്ഷെ എനിക്കോ, എനിക്ക് കീഴ്ചുണ്ട് വിറച്ചുകൊണ്ടവർ മന്ത്രിച്ചു. എന്റെ യജമാനൻ മാറ്റമായി പോയി, പക്ഷെ എന്നെ കൊണ്ടുപോയില്ല, ആരും കൊണ്ടുപോയില്ല. എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. നീ ഇത് കണ്ടുവല്ലോ. സുധീർ അനുതാപപൂർവം ആ വൃദ്ധയെ പറ്റി ഓർത്തു. ഭർത്താവ് മരിച്ചു, കുട്ടികൾ നാലു വഴിക്കായി. സുപരിചിതമായ ജീവിത രീതികളും മാറി. എങ്കിലും മിസ്സസ് സ്ഥലത്ത് ഇപ്പോഴും സ്വന്തം യജമാനത്തിയെ പോലെ തന്നെയായിരിക്കുന്നു. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുന്നിലും തല കുനിക്കില്ല. കണ്ണീരടക്കി മുഖം തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇരിക്കൂ സുധീർ, എന്റെ ചാബല്യം ക്ഷമിക്കൂ. നിന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പറ്റി ഓർത്തുപോയി. ഇനി ഒരിക്കലും തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതല്ലോ. അവർക്ക് അഭിമുഖമായി ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെ പറയരുത് മാഡം. എനിക്ക് അച്ഛനേക്കാൾ വലുതായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് എനിക്ക് ജോലി തന്നത്. എത്ര നാൾ സേവിച്ചു. അപ്പോൾ അങ്ങയെ മറക്കാൻ കഴിയുമോ? മിസ്സസ് സ്ഥലത്ത് ഒന്നും മിണ്ടിയില്ല. അവർ ജപിക്കുന്നത് പോലെ ചുണ്ടനക്കി വിരലുകൾ കൊണ്ട് കണക്ക് വെക്കുകയായിരുന്നു. പൂർവകാല സ്മൃതികളിലേക്ക് ആണ്ട് മുങ്ങിയതുപോലെ. എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ ചോദിച്ചു, രമേശ് എവിടെയാണ്? പാരീസിൽ. രവിയോ? ഇന്തോനേഷ്യയിൽ. ആശ ഡൽഹിയിലും പ്രേമ ഗുജറാത്തിലും. എല്ലാവരും സുഖമായി കഴിയുന്നു. കുറച്ചു നേരത്തേക്ക് ഇരുവരും മിണ്ടിയില്ല. അയാൾ പറഞ്ഞു, മാഡം ഡൽഹിയിലായിരിക്കുമെന്നാ വിചാരിച്ചത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ആശയോടുകൂടി ആയിരുന്നല്ലോ. പക്ഷെ ഇടയ്ക്ക് ഉമ്മയെ കണ്ടു. അപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നുവെന്നറിഞ്ഞത്. ഇവിടെ വന്ന നാൾ മുതൽ ഞാൻ വീട് തിരക്കുകയായിരുന്നു. ഇന്നലെയാണ് ഒരുമാതിരി വിവരം കിട്ടിയത്. അപ്പോൾ തന്നെ തിരിച്ചു. ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല. മാഡം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ? മാഡം തലത്ത് ചിരിച്ചു. എന്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ വീട്ടിലാണ് കുഞ്ഞെ താമസിച്ചിരുന്നത്. അവിടെയാണ് ഞാൻ വളർന്നത്. മിസ്സസ് സ്ഥലത്ത് ഒരു ഗൃഹനായികയുടെ ഗൗരവ ബോധത്തോടെ എണീറ്റ് അകലത്തേക്ക് നടന്നപ്പോൾ പണ്ട് ലണ്ടനിലും ന്യൂയോർക്കിലും വെച്ച് കണ്ട മാഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി. അവരുടെ സ്വീകരണ മുറി പരിചയ വലയങ്ങളിലെല്ലാം പ്രസിദ്ധമായിരുന്നു. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരത്തിന്റെ ഔചിത്യവും സംഭാഷണ രസികതയും സർവോപരി തല ഉയർത്തിപ്പിടിച്ചുള്ള ചടുലമായ അംഗവിക്ഷേപങ്ങളും ഒരിക്കൽ കണ്ടാൽ മറക്കില്ല. ഔദ്യോഗിക വിരുന്നുകളിലും പൊതു ചടങ്ങുകളിലും വെച്ച് ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്ന് വിളിക്കാറുണ്ട് അവരെ. വേഷത്തിലും ഭാവത്തിലും നടപ്പിലും ഒരു മഹാറാണിയുടെ അന്തസ് തോന്നും. താൻ അവരെ ആദ്യം കണ്ട ദിവസത്തെ പറ്റി അയാൾ ഓർത്തു. ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറിയായി ചാർജ് എടുത്ത അന്ന് വൈകിട്ടാണ് ശാന്തനും പണ്ഡിതനും ഹൃദയാലുവുമായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. നോക്കൂ, നമുക്ക് 5-ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവൻ കുറച്ചുനാൾ നമ്മളോടുകൂടി താമസിക്കും. മിസ്സസ് സ്ഥലത്ത് ഒരു യജമാനത്തിയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദഹസിച്ച് കൈനീട്ടി. പക്ഷെ ആ പാണികൾ ഗ്രഹിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള ചൂട് ഇല്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു. മിസ്സസ് സ്ഥലത്തിന്റെ കുട്ടികൾ 4 പേരും അന്നും ഇന്നത്തെ പോലെ 4 സ്ഥലങ്ങളിലാണ് താമസം. മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ, ഇളയവർ ബോർഡിംഗിൽ. ഒഴിവിന് വല്ലപ്പോഴും വരും, പോകും. മിസ്സസ് സ്ഥലത്ത് കുട്ടികളെ പ്രസവിച്ചു എന്ന് മാത്രം. മുല കൊടുത്തിട്ടില്ല, താരാട്ട് പാടിയിട്ടില്ല. വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്തുവരും. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു നടക്കുന്ന ഉന്മേഷഭരിതയായ ഈ ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ലല്ലോ. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല.
അങ്ങനെയുള്ള മാഡം തലത്താണിപ്പോൾ ആ പ്രൗഡ വനിതയാണ്. ഒരു ഓട്ട് ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാഡം തലത്ത് മെല്ലെ നടന്നു വന്നു. പണ്ട് തന്റെ അമ്മ നടന്നു വരാറുള്ളതുപോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു, സുധീറിന് രുചിക്കില്ലായിരിക്കും, ഞാൻ തനിച്ച് പാകം ചെയ്തതാണ്. നിവേദ്യത്തിന്റെ അപ്പവും മലരും, വേലക്കാരി പുറത്തു പോയിരിക്കുന്നു. അയാൾ അപ്പം മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മ എന്നും ഉണ്ടാക്കിയിരുന്നതാണ്, അവർ തനിച്ച് പാകം ചെയ്ത് അടുത്തിരുന്ന് തീറ്റും. എനിക്ക് എന്തിഷ്ടമാണെന്നോ, മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയല്ലോ. അവർ ബെഞ്ചിൽ അയാൾക്ക് അടുത്തിരുന്നു, കാപ്പി ചൂടാറ്റി ഒഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു, അയാൾ കുടിച്ചു. ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല, വയററിയാതെ കഴിച്ചു പോകുന്നു. അവർ തലകുനിച്ചു. ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവം ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. മിസ് സ്ഥലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വീടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തന്റെ അമ്മ, തന്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്, ഡോളി, ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു, അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ, കൊടുക്കുന്നതിൽ നിന്നു മാത്രം എല്ലാം നേടി, അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരിക്കുന്നത്. നിനക്കതറിയാമോ? അറിഞ്ഞുകൂടായിരുന്നു. ഏറെ നാൾ കഴിഞ്ഞ് ഇന്നാണ് എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. സുധീർ ഒന്നും മിണ്ടാതെ ആ വൃദ്ധയുടെ സ്നിഗ്ധമായ മുഖത്തേക്ക് നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്ന് തോന്നും ഇരുവരുടെയും മട്ട് കണ്ടാൽ. മിസ് സ്ഥലത്ത് ഓർമ്മകളുടെ ഓളക്കുത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അവർ ചോദിച്ചു, ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിന്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവയിൽ കയാൻ വന്നിരിക്കാറുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ? നീണ്ടു മില്ലിച്ച് ലേശം കൂനും വിറയലുമുള്ള ഒരു പാവം കിഴടൻ. അയാളെ എനിക്കെന്ന് വെറുപ്പായിരുന്നു. എപ്പോഴും മുക്കട്ട ഒലുക്കി, ചെവി കേട്ടുകൂടാ, കീറിപ്പറഞ്ഞ പാന്റും തൊപ്പി. ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് അയാൾ ചോദിക്കുകയാണ്, മാഡം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. എന്നാലും അതേ എന്ന് തലകുലുക്കി അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം, ഇന്ത്യ എത്ര നല്ല നാടാണ്. സുധീർ ഒന്നും പറഞ്ഞില്ല. മിസ്സസ് സ്ഥലത്ത് തുടർന്നു, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷെ ജീവിച്ചത് ഇവിടെയല്ലോ. എന്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ. അല്ലേ സുധീർ, ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അയാൾ വികാരഭരിതനായി പറഞ്ഞു. അങ്ങനെയല്ല മാഡം, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അന്ന് മാറിയ പരിതസ്ഥിതിയായിരുന്നു, അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു. ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ, ഡോളിയില്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ, സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ്. മിസ്സസ് സ്ഥലത്ത് തലകുലുക്കി, അതെ ശരിയാണ്, അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് എന്റെ ജീവിതം, മറ്റാർക്കും അതിൽ ഇടമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആശ വിളിച്ചു, പ്രേമ വിളിച്ചു, രവിയും നിർബന്ധിക്കാതിരുന്നില്ല. എന്തു പൊള്ളയായ ഭംഗി വാക്കുകൾ! അവർക്കറിയാം ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന്. എന്റെ ജീവിതചര്യ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്നും വരും. പോരെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ. മകൾക്ക് ഭർത്താവിന്റെയും മകന് ഭാര്യയുടെയും ബന്ധുവലയം ഉണ്ടല്ലോ. വേണ്ട സുധീർ, വേണ്ട, ഞാനൊരു ആശ്രിതയാകാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും ഇല്ലെങ്കിലും ഞാനായി മരിക്കട്ടെ, ഒരു ബന്ധങ്ങളും വേണ്ട. സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി. അയാൾക്ക് അവരോട് ബഹുമാനം തോന്നി. താപസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് തന്നെയാണ്. ആ ആത്മാഭിമാനം, ആ അഭിമാന ബോധം, അതേ നിശ്ചയദാർഢ്യം. അയാൾ വാച്ച് നോക്കി, സമയം വളരെ ആയിരിക്കുന്നു. എക്സ്പ്രസ് ട്രെയിനിൽ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തിൽ എത്താൻ കഴിയൂ. അയാൾ എണീറ്റു, യാത്രാനുവാദത്തിന് എന്ന വണ്ണം തലകുനിച്ചു. മാഡം,
മിസ് സ്ഥലത്ത് പൊട്ടിച്ചിതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു. മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഇന്ന് ആട്ടുകാർ അറിയൂ. സുധീറിന്റെ കണ്ണു നിറഞ്ഞു. അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. അതെ അമ്മേ, അവിടുത്തെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു. ഇനിയും വരാം, ഇത് എന്റെ വീടാണ്, അവിടുന്ന് അമ്മയാണ്. ഇപ്പോൾ വിട തരൂ. മിസ് സ്ഥലത്ത് അയാളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിനക്ക് നന്മ വരട്ടെ സുധീർ. മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു, തന്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന്. അത് സഫലമാകട്ടെ. അവർ ഒന്ന് നിർത്തി, പിന്നെ തുടർന്നു, പക്ഷേ ഒന്നോർക്കണം, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്, അവർക്ക് ആയേ വയ്ക്കരുതെന്ന്. അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ, എന്നാൽ അവർക്ക് സുഖമായിരിക്കും. സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. അയാൾ തുറച്ചു നോക്കി. അവർ തുടർന്നു, ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി നല്ല കുറെ ഓർമ്മകളെങ്കിലും നമ്മോടോടുകൂടി ഉണ്ടാവുമല്ലോ. ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായി ഉള്ളൂ. സുധീർ മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താൻ ഇന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹിക പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു. അമ്മേ, ഭഗവതി ഭാഗ്യവതിയാണ്, അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചു വരും. തീർച്ചയായിട്ടും ജീവിത നവീകരണത്തിന് വേണ്ടിയിട്ട് തൂലിക ചലിപ്പിച്ച ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണെന്ന് വിശ്വസിച്ചിരുന്ന മിസ് സ്ഥലത്തിന്റെ ജീവിത പരിണാമങ്ങൾ ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മനുഷ്യപുത്രി എന്ന കഥ നാം ഇതിനു മുൻപ് ഒരു തവണ വായിച്ചിരുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു കഥയായിരുന്നു അത്. ആ കഥയിലും ഒരു പുരുഷന്റെ വീക്ഷണത്തിലൂടെയാണ് കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. വിശ്വരൂപത്തിലും അത്തരത്തിൽ തന്നെ സുധീറാണ് ഈ കഥ നയിക്കുന്നത്. മിസ് സ്ഥലത്തിന്റെ ജീവിതത്തിലൂടെ സുധീർ നടത്തിയ ഒരു യാത്ര, ആ യാത്രയിലൂടെയാണ് നാം കഥ മനസ്സിലാക്കുന്നത്. അമ്മ എന്ന യാഥാർത്ഥ്യം ബോധ്യമാകാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്ന, തിരിഞ്ഞുപോയി തന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കാതെ വന്ന താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയുടെ കഥ. പക്ഷെ ആ ജീവിത അവസ്ഥകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് മിസ് സ്ഥലത്ത്. കൊടുത്തതൊക്കെ നേടാനാകൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സുധീറിന് നൽകുന്ന ഉപദേശം ഞെട്ടിച്ചു കളഞ്ഞു സുധീറിനെ തന്നെ. വരാൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടി സുധീറിനോട് പറയുന്നത്, നമ്മളത് കഥയിൽ കേട്ടതാണ്, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്, അവർക്ക് ആയേ വയ്ക്കരുതെന്ന്. അമ്മ തന്നെ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ, എന്നാൽ അവർക്ക് സുഖമായിരിക്കും. ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ഇത് വാർദ്ധക്യത്തിൽ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.